ആദ്യമായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എന്നെ വിളിച്ചതിന് ആരതിയോടും കേരള മോഡേണിറ്റീസ് സ്റ്റഡീസ് കളക്റ്റീവിലെ മറ്റ് സുഹൃത്തുക്കളോടും ഉള്ള കൃതജ്ഞത പറഞ്ഞു കൊടുക്കുന്നു. അനീഷ് അഭിലാഷിൻ്റെ പ്രഭാഷണത്തിൽ പ്രാദേശികതയെക്കുറിച്ചുള്ള വ്യവസ്ഥാപിതമായ സങ്കല്പങ്ങളെ അതിൻ്റെ ഒരു ചരിത്രം തന്നെ അഭിലാഷ് കാണിക്കാൻ ശ്രമിക്കുകയുണ്ടായത്. അതെത്ര ഹ്രസ്വമാണ് ആ ചരിത്രം, അതിനടിയിൽ പ്രവർത്തിക്കുന്ന യുക്തികളും ദേശത്തെക്കുറിച്ചും സഞ്ചാരത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും ഒക്കെയുള്ള സങ്കല്പങ്ങളും എത്ര വ്യത്യസ്തമാണെന്നാണ് അഭിലാഷ് പറഞ്ഞ പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. എൻ്റെ ഈ നിരീക്ഷണങ്ങളിൽ പ്രധാനമായിട്ട് ഞാൻ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ ചരിത്രത്തെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോകുന്നില്ല. അത് ഇനിയുള്ള പാനലുകളിൽ അതിനെക്കുറിച്ച് പറയാനും ചർച്ച ചെയ്യാനും നമുക്ക് അവസരമുണ്ടാവും. മറിച്ച് കേരളത്തിലെ ആധുനികത എന്നൊരു സങ്കല്പത്തെ ആസ്പദമാക്കി ഗവേഷണവും വിശകലനവും ഒക്കെ നടത്തുന്ന സമയത്ത് ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രധാനമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ചിലതെന്തൊക്കെയാണ്, ചിന്തയുടെ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ആധുനികത എന്ന സങ്കല്പം തന്നെ നമുക്കറിയാം, അത് കുറച്ച് അവ്യക്തമായ ഒരു സങ്കല്പമാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ചരിത്രഘട്ടങ്ങളെ വിഭജിക്കുന്നതിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആധുനികത എന്ന സങ്കല്പത്തിന് ഇപ്പം മുതലാളിത്തം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വ്യക്തതയില്ല. അപ്പോൾ മുതലാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും, വിശദീകരിക്കാൻ കഴിയും. ആധുനികതയ്ക്ക് അങ്ങനെയൊരു കൃത്യമായൊരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഘടനയില്ല വാസ്തവത്തിൽ. അതിൻ്റെ ഒരു കാരണം ഈ ആധുനികത എന്ന വാക്ക് തന്നെ രണ്ട് രീതിയിൽ നാം ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ്. ആദ്യം മുതൽ തന്നെ ഇപ്പോൾ മോഡേണിറ്റി എന്നുള്ള വാക്കിൻ്റെ ചരിത്രത്തിലും അതുപോലത്തെ ഒരു കാര്യം കാണാൻ കഴിയും. ഇപ്പോൾ ഇംഗ്ലീഷിലും മറ്റ് യൂറോപ്യൻ ഭാഷകളിലുമൊക്കെ ഒരു വശത്ത് ആധുനികത നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചരിത്രഘട്ടത്തെ കുറിക്കുന്നു. അപ്പോൾ അവിടെ ആധുനികത എന്ന് പറയുന്നത് ഒരു ചരിത്ര കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെ മാറ്റി മനസ്സിലാക്കാം എന്നുള്ള ചോദ്യങ്ങളാണ് അത് സാധ്യമാക്കുന്നത്. മറ്റൊരു വശത്താണെങ്കിൽ ആധുനികത ഇന്ന് എന്നുള്ളൊരു സങ്കല്പത്തെ, അധുന ഇന്ന് എന്നുള്ളൊരു സങ്കല്പത്തെ, ഇന്നിൻ്റെ സവിശേഷത എന്താണ്, അവിടെ ഒരു ചരിത്രഘട്ടമല്ല പ്രധാനമാകുന്നത്, മറിച്ച് ഇന്നലെയുമായിട്ടുള്ള അതിൻ്റെ വിച്ഛേദം എന്ന് നേരത്തെ അനീഷ് പറഞ്ഞ ഒരു അനുഭവമാണ് പ്രത്യക്ഷമാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ജ്ഞാനോദയത്തെക്കുറിച്ച് ആധുനികതയുടെ മറ്റൊരു സംജ്ഞയായിട്ട് വന്ന ജ്ഞാനോദയത്തെ പറ്റിയുള്ള ചർച്ചകളിൽ എന്താണ് ജ്ഞാനോദയത്തിൻ്റെ കാതൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇതുപോലത്തെ ഒരു പ്രശ്നമാണ് ആളുകൾ നേരിടാനായിട്ടും ചിന്തിക്കാനും ശ്രമിച്ചത്. ഇപ്പോൾ കാന്തിൻ്റെ തന്നെ അതിനെക്കുറിച്ചുള്ള മറുപടി, സ്വയം ഏറ്റെടുത്ത വിധേയത്വങ്ങളിൽ നിന്നുള്ളൊരു വിടുതിയാണ് ജ്ഞാനോദയം എന്നുള്ള ആശയമാണ് ഇമ്മാനുവൽ കാന്ത് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ചരിത്രഘട്ടത്തിൻ്റെ സൂചനയല്ല, മറിച്ച് ഇന്നിൻ്റെ അനുഭവത്തിൻ്റെ സവിശേഷത എന്താണ്, ചരിത്രത്തെവിടെ ചരിത്രപരതയൊരു അനുഭവമായിട്ട് ആ അനുഭവത്തിൻ്റെ സവിശേഷത എന്താണ്, അത് ഏത് തരം വിച്ഛേദങ്ങളിലാണ് ഈ അനുഭവിക്കുന്നയാളെ പ്രതിഷ്ഠിക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒരു കേരള നവോത്ഥാനം എന്നുള്ള പേരിൽ ഒരു കാലത്ത് ആളുകൾ വിളിച്ച ആ കാലത്ത് ഉണ്ടായ ആധുനികത അക്കാലത്തെ ആളുകൾ എന്ത് സംജ്ഞകൾ ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കിയത്, ഇത് വളരെ വിഷമമാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ ജ്ഞാനോദയം എന്ന് യൂറോപ്യന്മാർ പറഞ്ഞതുപോലെ അങ്ങനത്തെ കൃത്യമായിട്ടൊരു വാക്കോ ഇന്നിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഏതൊക്കെ രൂപങ്ങളിലാണ് ആളുകൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയും അത് അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ളത് ഇപ്പോഴും നമുക്ക്
എനിക്ക് വലിയ വ്യക്തതയില്ല. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സാഹിത്യ ചരിത്രത്തിൽ ഇപ്പോൾ നോവൽ വരുന്ന സമയത്ത് ചില ആളുകൾ നോവലിൻ്റെ സവിശേഷതയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള കുറേ ആശയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആചാരങ്ങളെ പറ്റിയുള്ള ഇത് വരുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം കൂടി ചേർത്ത് ആധുനികത എന്ന് വിളിച്ച് അത് ചരിത്രപരമായിട്ടൊരു പുതിയ മുഹൂർത്തമായിട്ട് ആളുകൾ അടയാളപ്പെടുത്താൻ ശ്രമിച്ചുവോ, അതെങ്ങനെയാണ് ശ്രമിച്ചത് എന്നുള്ളത് ഒരു പക്ഷെ നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അത് ശരിക്കും അങ്ങനെ ഒരു വ്യക്തതയില്ല കാര്യത്തിലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ആരതിയുടെ ആമുഖ നിരീക്ഷണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, കേരളം എന്ന് പറഞ്ഞ് ഒരൊറ്റ പ്രാദേശിക കർത്തൃത്വത്തിൻ്റെ അനുഭവങ്ങളായിട്ട് ഇതിനെ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. ഈ ചരിത്രത്തിലെ മാറ്റങ്ങളെ പല ജനവിഭാഗങ്ങളും പല പ്രദേശങ്ങളും പലതരം കർത്തൃത്വ രൂപങ്ങളുമൊക്കെ അനുഭവിച്ചത് ഒരുപക്ഷെ വ്യത്യസ്തവും അസമാനവുമായ രീതികളിലായിരിക്കാം. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ തന്നെ എൻ്റെ തലമുറയിൽപ്പെട്ട പലരും ആധുനികത എന്നുള്ള വാക്ക് ഈ 19-ാം നൂറ്റാണ്ടുമായിട്ട് ബന്ധപ്പെട്ടേ അല്ല ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ ഞാൻ 8-ാം ക്ലാസ്സിലും മറ്റും പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു മലയാള നാടിൽ എന്താണ് ആധുനികത എന്ന് പറഞ്ഞ് മുകുന്ദൻ്റെ ദീർഘമായിട്ടുള്ളൊരു ലേഖന പരമ്പര വരികയുണ്ടായി. ഇപ്പോൾ മുകുന്ദനെ പോലെയുള്ള ആളുകളൊക്കെ ആധുനികത എന്ന് പറയുന്നത് ഈ 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതായി നമ്മൾ വിശ്വസിക്കുന്ന ആ സാധനത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ളൊരു ഉപാധിയായിട്ട്, അതിനെ എതിർത്തുകൊണ്ടുവന്നൊരു സാധനമാണ് ആധുനികത. പിൽക്കാലത്ത് ഒരുപക്ഷെ അക്കാദമിക് ചരിത്ര രചനാ രീതിയുടെ ഭാഗമായിട്ടായിരിക്കണം ആധുനികത എന്ന സംജ്ഞയും ഈ 19-ാം നൂറ്റാണ്ടിലെ മാറ്റങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് എന്ന് തന്നെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. തിരിച്ച് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു സംജ്ഞ, മാറ്റത്തിൻ്റെ ഒരു സംജ്ഞയായിട്ട് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളത് നാരായണ ഗുരുവിൻ്റെ ഈഴവശിവനെ പറ്റിയുള്ള നിരീക്ഷണമാണ്. ഒരുപക്ഷെ ആ ഈഴവശിവനെ ഈ വിച്ഛേദത്തിൻ്റെ ഒരു സംജ്ഞയായിട്ട് അല്ലെങ്കിൽ ഒരു രൂപകമായിട്ട് കാണാൻ കഴിഞ്ഞു ഈഴവശിവൻ എന്നുള്ള പ്രയോഗത്തെ. പക്ഷെ അതേസമയം തന്നെ ഈഴവശിവൻ അങ്ങനെ ഒരു രൂപകമാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഈഴവനെ പ്രതിഷ്ഠ ചെയ്യാനുള്ള അവകാശമില്ല, ശിവനെ പ്രതിഷ്ഠ ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ള ആശയത്തെ ഒരു പ്രത്യേക രീതിയിൽ പ്രതിരോധിക്കുക, പിന്നെ അതിനകത്തെ ഒരു തമാശയും ആ തമാശയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസവും, ഇങ്ങനെ പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജനാധിപത്യത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ആളുകളത് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതേസമയം നമുക്ക് അറിയാം വിവേകോദയത്തിൻ്റെ ആദ്യത്തെ ലക്കങ്ങൾ നോക്കുമ്പോൾ ഇത് മാത്രമല്ലല്ലോ അവിടെ നടക്കുന്നത്. ഇപ്പോൾ നാരായണ ഗുരു പോകുന്ന കോട്ട പോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് പ്രാകൃതമായ ദൈവങ്ങളെ നിഷ്കാസനം ചെയ്യുന്നതിൻ്റെ ലിസ്റ്റുകളുണ്ട്. ഇപ്പോൾ യക്ഷി 2, മാടൻ 4, പീഠം 3 എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റുകളുണ്ട്. അതിനെ തകർത്തതിൻ്റെ കഥകൾ, അതിന് യുവാക്കൾ എത്ര ഉത്സാഹത്തോടുകൂടിയാണ് അതിനു വേണ്ടി പരിശ്രമിച്ചത് എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈഴവശിവൻ കേരളത്തിൻ്റെ ആധുനികതയുടെ ഒരു പ്രതിമാനമാണെങ്കിൽ ഈ പൊളിഞ്ഞ യക്ഷിയുടെയും മാടൻ്റെയും പീഠങ്ങളും അതുപോലത്തെ ഒരു പ്രതിമാനം തന്നെയാണ്. പക്ഷെ അതിനെ ഏറ്റെടുക്കാനുള്ള, അതിനെ ഈ കേരളത്തിൻ്റെ ആധുനികതയുടെ ഒരു വശമായിട്ട് ഒരു ഒരു അത് മാറ്റാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് സ്വയം ഏറ്റെടുത്തുൾക്കൊള്ളാനായിട്ട് പിൽക്കാലത്തെ ചരിത്രരചനാ രീതികൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ അത്തരം കാര്യങ്ങൾ തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ CIF കഥകളിൽ പോലത്തെ കാര്യങ്ങൾ തിരിച്ചു വരാറുണ്ട്. ഒരു വശത്ത് മരിച്ചുപോയ ആൾക്കാരുടെ പ്രേതങ്ങളുടെ കഥകൾ, അതിലൂടെ മാത്രം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്ന കീഴാള സമുദായങ്ങളുടെ ചരിത്രം, ആ ചരിത്രത്തെ പ്രതിരോധിക്കുന്നത് വഴി മാത്രം ആധുനികനായി നിൽക്കാൻ കഴിയുന്ന കഴിയാൻ പറ്റുന്ന ഒരവസ്ഥ. പയ്യപ്പൻ തന്നെ പറയുന്നുണ്ട് ഒരു സമയത്ത് ഭ്രാന്ത് വന്നിട്ട് ഭ്രാന്ത് വരുന്നത് പോലെ തോന്നിയിട്ട് ഈ പ്രേതങ്ങളുടെ ലോകത്തിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നത് വഴിയാണ് മനസ്സിൻ്റെ ഒരു ബാലൻസ് തിരിച്ചെടുക്കാനും പിൽക്കാല വിദ്യാഭ്യാസം തുടരാനും എഴുത്തുകാരനായി തീരാനുമൊക്കെ സാധിച്ചത്. പക്ഷേ എഴുത്തുകാരനായി തീർന്നു കഴിയുമ്പോൾ
ആ കഥകളിലേക്ക് ഈ അടച്ച വാതിലിനപ്പുറത്ത് നിന്ന് കടന്നു വരുന്ന ഈ പ്രേതങ്ങളും അവരുടെ കഥകളും ഒക്കെയാണ് അതിലേക്ക് കടന്നു വരുന്നത്. അതിൽ ഒരുപക്ഷേ ഈ പൊളിഞ്ഞു വീണ ഇക്ഷിത്തറകളുടെയും മാടൻ്റെയും ഉച്ചാടനം ചെയ്യപ്പെട്ട പഴയ വിശ്വാസ ബിംബങ്ങളുടെയും അതിലടങ്ങിയിരിക്കുന്ന ഒരു ചരിത്രബോധത്തിൻ്റെയും ഒക്കെ ചില അനുഗണനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആധുനികത എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ചില വിരുദ്ധ സ്വഭാവമുള്ള കുറേ കാര്യങ്ങൾ ഇനിയും ഉൾക്കൊള്ളാനാവാതെ നിലനിൽക്കുന്നുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഞാൻ ഇത് നിർത്താം. ഇപ്പോൾ ഈ ആധുനികതയെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന നമ്മളുടെ പലരുടെയും ഉൾപ്പെടെയുള്ള ഗവേഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന രണ്ട് സമകാലിക പ്രതിബന്ധങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ ഒരു സവിശേഷത ഒരുപക്ഷെ സമകാലിക കേരളത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ടുള്ളൊരു കേരളത്തിൻ്റെ ഒരു സവിശേഷത, അതിൻ്റെ ഒരു സ്വയം വിലയിരുത്തലിൽ ആധുനികതയ്ക്ക് കൊടുക്കപ്പെടുന്ന വളരെ മുഖ്യമായ ഒരു സ്ഥാനമാണ്. ഇപ്പോൾ കേരളം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെക്കാളൊക്കെ ആധുനികമാണ് എന്നുള്ളൊരു വിചാരം, ഒരു സ്വയം ബോധം. കേരളത്തിൽ പണ്ട് ജോലി ചെയ്യാൻ വന്ന ചില സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ CDS പഠിക്കാൻ വന്ന സതീഷ് ദേശ്പാണ്ഡെ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളത്തിൽ ആളുകൾ സംസാരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല ആദ്യം. പക്ഷെ ആദ്യം അവർ പഠിച്ച മലയാളം വാക്ക് പക്ഷേ കേരളത്തിൽ എന്നുള്ളതാണ്. എല്ലാ സെമിനാറുകളിലും ആളുകളിങ്ങനെ പക്ഷേ കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പക്ഷേ കേരളത്തിൽ എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആവാം, പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ വിശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത് ആധുനികതയെ പറ്റിയുള്ളൊരു ഒരു ബീംബ് എന്ന് നമുക്ക് പറയാം, ഒരു സ്വയംബോധവും ബീംബുമാണ്. ഞങ്ങൾ ആധുനികരാണ് എന്നുള്ള ഒരു വളരെ പ്രകടമായിട്ടൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രധാന പ്രതിബന്ധമാണ് ആധുനികതയെക്കുറിച്ച് പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും. ഇപ്പോൾ അഭിലാഷൊക്കെ അവതരിപ്പിച്ചതുപോലത്തെ ആശയങ്ങളെ പിന്തുടരാനും ഒക്കെയുള്ള വലിയൊരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഈ പ്രശ്നമാണ്. അത് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ശ്രീനാരായണൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ 10-15 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഒരു എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഒരു സ്വഭാവം നിലനിന്നിട്ടുണ്ട്. അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും വലതിന് വലത് നിൽക്കുന്നവരും എല്ലാം ആരാധിക്കുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നാരായണ ഗുരുവിനെ നമ്മൾ സമീപിക്കുന്നതിലും നാരായണ ഗുരു എന്ന ചരിത്ര സംഭവം എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനും അത് വിമർശന വിധേയമാക്കുന്നതിനും എല്ലാം പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ അതിന് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഈ മലയാളികളുടെ ഒരു ആധുനികതയെ സംബന്ധിക്കുന്ന വീമ്പും അതിന് അവരുടെ സ്വയംബോധത്തിൽ ഒരു കഴിഞ്ഞ ഒരു 100 കൈവന്നിട്ടുള്ള പ്രാധാന്യവുമാണെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നവും നിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇതിന് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. അതായത് ഒരു ലളിതമായ ആധുനികതാ വിമർശനം, വിമർശനത്തിലൂടെ നമ്മുടെ തന്നെ കാലത്തെ മുൻകാലങ്ങളുടെ മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ഒരു ത്വരയും സമീപകാല കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. അത് ആധുനികത വിമർശനത്തെ അത് കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ പ്രധാനമായിട്ട് പാർശ്വവൽക്കരണത്തിൻ്റെ വിമർശനങ്ങളായിട്ട്, ആധുനികത എന്നുള്ള സങ്കല്പം പറയുന്നത്ര ആധുനികമല്ലായിരുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളിലൂടെ ഇങ്ങനെയൊക്കെയാണ് തോന്നിട്ടുള്ളത്. അതിലൂടെ 19-ാം നൂറ്റാണ്ടിലെ അധികാര ബന്ധങ്ങളെപ്പറ്റിയും അന്നുണ്ടായി വന്ന സാംസ്കാരിക രൂപങ്ങളെപ്പറ്റിയും നമുക്ക് പല പുതിയ ഉൾക്കാഴ്ചകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വാദങ്ങളുടെ ഒരു ബലഹീനതയും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ വാദങ്ങളുടെ അതിൻ്റെ സങ്കല്പനത്തിൻ്റെ അടിത്തറയിലുള്ള ഒരു ബലഹീനത നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ ആധുനികതാ വിമർശനം പലപ്പോഴും ഇതിനകത്ത് നടക്കുന്നത്
ഒരു അപൂർണമായ അല്ലെങ്കിൽ കപടമായ ഒരു ആധുനികതയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് കാണിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങളുടെ ഉള്ളിൽ അതിനേക്കാൾ കുറച്ചുകൂടി ശരിയായിട്ടുള്ള സത്യത്തിലുള്ളൊരു ആധുനികത എന്നുള്ളൊരു വിചാരം നമ്മുടെ കാലത്തെ പറ്റി തന്നെയുണ്ട്. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഇൻക്ലൂസീവ്, എക്സ്ക്ലൂഷൻസിനെ തുറന്ന് കാണത്തക്കവണ്ണം വലിപ്പമുള്ള, കൂടുതൽ ജനാധിപത്യവൽകൃതമായ, ആധുനികതയുടെ സന്ദിഗ്ധതകളെയും വൈരുദ്ധ്യങ്ങളെയും അതിജീവിച്ച ഒരു പുതിയ ആധുനികതയുടെ മുഹൂർത്തത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന എൻ്റെ അഭിപ്രായത്തിൽ തെറ്റിദ്ധാരണ അതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഈ ചിന്ത ഒരു ചരിത്രവാദപരമായ വാദങ്ങൾക്കും മനസ്സിലാക്കലുകളിലും അപ്പുറത്തേക്ക് പോകുന്നില്ല. ഞാൻ 5 മിനിറ്റ് ഉണ്ടോ? താങ്ക്സ്. പെട്ടെന്ന് ഞാൻ നിർത്താം. അതായത് ചരിത്രവാദം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രം ഒരു അനുസ്യൂതമായ ഒരു പ്രക്രിയയാണെന്നും ഓരോ ചരിത്ര കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള സങ്കല്പനകളും ജീവിത രീതികളും ഉണ്ടെന്നും ഈ സങ്കല്പനകളുടെയും ജീവിത രീതികളുടെയും അടിസ്ഥാനത്തിൽ ചരിത്ര ഘട്ടങ്ങളെ തന്നെ നമുക്ക് പുരോഗതിയുടെയും പുരോഗതിയുടെ അഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് നിർത്താമെന്നും ഒക്കെയുള്ള വിചാരങ്ങളെയാണ് ഞാൻ ചരിത്രവാദമെന്ന, ഹിസ്റ്റോറിസിസം എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു തുല്യ സംജ്ഞ എന്ന നിലയിൽ ചരിത്രവാദം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ സമകാലിക ആധുനികത വിമർശനത്തിൽ പലപ്പോഴും പഴയ വിമർശിക്കപ്പെടുന്ന ആധുനികതയുടെ കാതലായി നിന്ന ചരിത്രവാദം പുതിയ രൂപത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് വളരെയധികം പ്രതിരോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് കാര്യങ്ങൾ, ഈ കേരളത്തിൻ്റെ ആധുനികതയെക്കുറിച്ചുള്ള പുതിയ തരം അന്വേഷണങ്ങളെ പ്രതിബന്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ രണ്ട് ചെറിയ പോയിൻ്റുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. ഒന്ന്, ഇവിടെ ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ അക്കാഡമിക് സ്വഭാവമുള്ള ഗവേഷണ പദ്ധതികളും അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളുമാണ്. പക്ഷെ നമുക്കറിയാം അക്കാദമിക് സാഹചര്യങ്ങളിൽ പുതിയ ചിന്ത വളരെ വിരളമായിട്ടേ ഉണ്ടാവാറുള്ളൂ. പുതിയ ചിന്ത യൂണിവേഴ്സിറ്റികളിലല്ല ഒരു കാലത്തും ഉണ്ടായിട്ടുള്ളത്, അത് മറിച്ച് യൂണിവേഴ്സിറ്റികൾക്ക് പുറത്താണ്. ഇപ്പോൾ കെ ശ്രീബാലകൃഷ്ണപിള്ള കേൾക്കുന്നത് നന്നായിട്ട് അറിയാമായിരുന്നു. ആസന്ന മരണരായി കിടക്കുന്ന ആശയങ്ങൾക്കുള്ള ആശുപത്രിയാണ് സർവകലാശാലകൾ എന്ന മറ്റുമാണ് കേസരി ഇതിനെപ്പറ്റി എഴുതിയത്. അപ്പോൾ ഈ ആശയങ്ങൾ വരുന്നത് പലപ്പോഴും അതിന് പുറത്തുള്ള ഒരു ലോകത്തിൽ നിന്നാണ്. ആ ആശയങ്ങളുടെ ആവിഷ്കാര മാതൃകകൾ അക്കാദമിക് ലോകത്തിന് പുറത്ത് പ്രാദേശികമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഊർജം കൈക്കൊണ്ടാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അതുപയോഗിച്ച് ഒരു ചിന്തയുടെയും നമ്മുടെ പുതിയ മൂല്യവ്യവസ്ഥകളെ എങ്ങനെയാണ് ആളുകൾ അധിവസിക്കുന്നത്, അവയിൽ എങ്ങനെയാണ് അതിലൂടെ ആളുകൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സംരംഭങ്ങൾ ആധുനികതയെപ്പറ്റിയുള്ള പുതിയ ഗവേഷണങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവസാനമായിട്ട് ഒരു വാക്കുകൂടി, ഈ ആധുനികതയെപ്പറ്റിയുള്ള ചർച്ചകളിൽ പലപ്പോഴും കടന്നു വരുന്ന വേറൊരു ആശയം, ആധുനികമായ വികാരങ്ങൾ പൊതുവെ നല്ല വികാരങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആധുനികതയുടെ പശ്ചാത്തലത്തിൽ പ്രേമത്തെപ്പറ്റിയുള്ള, പ്രേമത്തിൻ്റെ ചരിത്രം, അങ്ങനത്തെ ചില വികാരങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സൗഹൃദങ്ങളുടെ അല്ലെങ്കിൽ ലോയൽറ്റിയുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ. അതേസമയം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ശക്തമായി നിൽക്കുകയും ഒരുപക്ഷെ ആധുനികതയുടെ എന്താ ചരിത്രപരമായ മാറ്റങ്ങളിലൂടെ കൂടുതൽ ശക്തമായി തീരുകയും ചെയ്തിട്ടുള്ള ചില വികാരങ്ങൾ, ഇപ്പം അറപ്പ്, വെറുപ്പ്, അപമാനം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അതുപോലെയുള്ള ഒരു പഠിക്കാനുള്ള സന്നദ്ധത നമുക്ക്. ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള അടിസ്ഥാനപരമായ പ്രശ്നം ഈ വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ വികാരത്തെ നോക്കി നിൽക്കുന്നയാൾക്ക്, വികാരത്തിൻ്റെ പ്രേക്ഷകനായി നിൽക്കുന്നയാൾക്ക് സ്വയം മതിപ്പ് തോന്നത്തക്ക വികാരങ്ങളാണ് ഈ ആധുനികതയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ കൂടുതൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ സഹാനുഭൂതി അങ്ങനത്തെ ഒരു വികാരമാണ്. സഹാനുഭൂതി മറ്റാരുടെയെങ്കിലും, ഇപ്പോൾ ഇരയ്ക്ക് വന്ന ഒരു പ്രാധാന്യത്തിൽ ഇരയോടുള്ള സഹാനുഭൂതി, സഹാനുഭൂതി തോന്നുന്നയാളെക്കുറിച്ച് തന്നെ നമുക്ക് സ്വയം ഒരു മതിപ്പുണ്ടാക്കുന്ന ഒരു ഒരു വികാരമാണ് സഹാനുഭൂതി.
പക്ഷേ അകപ്പോ വെറുപ്പോ അങ്ങനത്തെ വികാരങ്ങളല്ല, കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള വികാരങ്ങളാണ് അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, അതും അൺപ്ലസൻ്റ് ആയിട്ടുള്ള വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആധുനിക കർത്തൃത്വങ്ങൾ എങ്ങനെ അധിവസിക്കപ്പെടുന്നു, എങ്ങനെയാണ് ജീവിക്കപ്പെടുന്നത് എന്നുള്ള ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആധുനികതാ പഠനങ്ങൾ കൂടുതൽ ശക്തി കൈവരിക്കുകയും പുതിയ ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തേക്കും. രണ്ടുപേരോടും എനിക്കുള്ളത് സഹാനുഭൂതിയാണ്. കാരണം